ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടോ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിന്നെ കപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു നുർക്ക് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ വെയ്ക്കാതെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് കപ്പപ്പൊടിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണ് ഇരി വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഓപ്ഷനൽ നമ്മുടെ ഈ നുറുക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേ ഫ്ലേവറാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നുറുക്കി നല്ലൊരു ഫ്ലേവറാണ് നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം അവോയ്ഡ് ചെയ്യാവുന്നതാണ് ചെറിയ ജീരകം ഓപ്ഷനൽ ആണ് പക്ഷേ നമ്മൾ ജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ആ ജീരകം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ അതിൽ കുറച്ച് സോൾട്ട് കൂടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽക്ക് വേണമെങ്കിൽ എള് ആഡ് ചെയ്തിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നില്ല ഇപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതിന് ശേഷം നമുക്കിത് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് നമ്മളിത് നന്നായിട്ട് തന്നെ എടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചിട്ടെടുക്കുക അല്ലാണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടിയിട്ട് പോകും അപ്പോൾ അതൊന്ന് നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ ആ ഇതിലേക്കുള്ള മാവ് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല സിമ്പിളാണ് കൂടുതൽ റിസ്ക് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ കുഴച്ചിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ കുറച്ചെടുത്തിന് ശേഷം ഇനി ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് ആണോ അതോ കുറവാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സേവനായ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാ ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പ്രെസ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും ഇനി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായി പ്രെസ് ചെയ്ത് എടുക്കാനും പറ്റില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് സേവനായിലേക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റാറിൻ്റെ അച്ചാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ നുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു സേവനം ഞാൻ കുറച്ച് ഓയില് കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് ഒരു ബോളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ പ്രെസ്സ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെത് കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കറക്റ്റായി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ കുഴച്ചത് കറക്റ്റാണെന്നാണ് അപ്പോൾ നിങ്ങളുടെ ഇത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പൊട്ടിപ്പോകും ഇനി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് പ്രെസ്സ് ചെയ്തെടുക്കാനും പറ്റില്ല അപ്പോൾ അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു പാത്രത്തിക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ഇത് കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ പാനിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിത് ഇവിടെ ഒന്ന് ഈളത്തിലാണ് ഇത് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിലും പ്രെസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാവിൽ വെള്ളം കൂടിയ കുറയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അല്ലാണ്ട് അത് നമുക്ക് കറക്റ്റായി കിട്ടില്ല ഇപ്പം ഞാനതിന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഇപ്പം എൻ്റെ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വലിയ വലിയ നുറുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾതാണ് ഞാൻ നുറുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വളരെ സിമ്പിളായി തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളു നമുക്ക് ഇത് തയ്യാറാക്കാൻ കൂടുതൽ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല മാത്രല്ല നമ്മുടെ വീട്ടിലെ ചേരുവകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരുന്നായിരിക്കും അതൊരു ഇരിക്കുമ്പോൾ ബൈ